വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കുന്നു. ജനകീയ ആവശ്യങ്ങൾക്ക് പുല്ലുവില. മഹാകവി വള്ളത്തോളിന്റെ നാമധേയത്തിലുള്ള റെയിൽവേ സ്റ്റേഷന് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള അവഗണന തുടർക്കഥയാകുന്നു. നിലവിൽ പാസഞ്ചർ മെമോ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുകളുള്ള വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിനുകൾ കൂടി നിർത്തലാക്കുന്നതിനാണ് റെയിൽവേ പദ്ധതിയിടുന്നത്. പാസഞ്ചർ ട്രെയിനുകൾ കൂടി നിർത്തലാക്കുന്നതോടെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനെ വരുമാനമില്ലാത്ത സ്റ്റേഷനാക്കി മാറ്റി ഭാരതപ്പുഴ സ്റ്റേഷൻ പോലെ അടച്ചുപൂട്ടാനുള്ള റെയിൽവേയുടെ നീക്കത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ്. നിത്യവും 80 ട്രെയിനുകൾ കടന്നുപോകുന്ന ഈ സ്റ്റേഷനിൽ ഷൊർണൂരിൽ നിർത്താതെ പോകുന്ന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ നിലനിൽക്കെയാണ് റെയിൽവേയുടെ ഈ നടപടി. പാലക്കാട് ഭാഗത്തേക്കുള്ള ഭൂരിഭാഗം ട്രെയിനുകൾക്കും തൃശൂർ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഒറ്റപ്പാലം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുള്ളത്. വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ അത് വലിയ തോതിൽ യാത്രക്കാർക്ക് സൗകര്യപ്രദമാകും എന്നിരിക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന പേരിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിരന്തരം നിരാകരിക്കപ്പെട്ടു. എന്നാൽ മുൻ NP ഡോക്ടർ PK ബിജുവിന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായി പ്ലാറ്റ്ഫോമുകൾ ഉയർത്തി ടൈലുകൾ പാകുകയും ഓഫീസ് കെട്ടിടം നവീകരിക്കുകയും ചെയ്തെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെയുള്ള റെയിൽവേയുടെ മുഖം തിരിഞ്ഞു നിൽക്കൽ തുടർന്നു. ലോക പ്രശസ്തമായ കേരള കലാമണ്ഡലം, കൽപ്പിത സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന വലിയ പ്രദേശത്തെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്റ്റേഷനാണ് ഈ ദുരവസ്ഥ. മുൻപ് ഷൊർണൂർ ട്രയങ്കുലർ സ്റ്റേഷൻ എന്ന സ്വപ്ന പദ്ധതി ചില ലോബികളാൽ അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനുകൾ വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ നിന്നും ആരംഭിക്കുന്നതിന് ആലോചന നടന്നിരുന്നു. എന്നാൽ ഇതും നടപ്പാക്കപ്പെട്ടില്ല. തിരുവനന്തപുരം ഡിവിഷനിലെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനായ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് അവഗണനയുടെ പാതയിലാണ്. റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി കാലങ്ങളായിട്ടുള്ള മുറവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലങ്ങളായിട്ടുള്ള മുറവിളി നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനെ ഭരണാധികാരികൾ റെയിൽവേ ബോർഡ് ഇത് തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി ഇപ്പോൾ നിലവിലുള്ള റെയിലുകൾ മുഴുവൻ ഇവിടെ സ്റ്റോപ്പുകളെല്ലാം നിർത്തലാക്കി ട്രെയിനുകളെ ഈ റെയിൽവേ സ്റ്റേഷന്റെ വരുമാനത്തെ കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ അസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ കാലങ്ങളായിട്ട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് നിലവിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ഷൊർണൂര് ടച്ച് ചെയ്യാതെ വരുന്ന ട്രെയിനുകൾക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാലങ്ങളായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികൾ ഇതെല്ലാം ഇവിടുത്തെ റെയിൽവേ ബോർഡ് ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇപ്പൊ നിലവിലുള്ള യാത്രക്കാരുടെ സൗകര്യം പോലും നിശ്ചലമാക്കുന്ന രീതിയിൽ, ഇല്ലാതാക്കുന്ന രീതിയിൽ ട്രെയിനുകളിലെ മുഴുവൻ യാത്രാ സൗകര്യം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തൃശ്ശൂരിലും എറണാകുളത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ഷൊർണൂരേക്ക് പോകാൻ വേണ്ടി വരുന്ന യാത്രക്കാർ, ഒക്കെ ഇറങ്ങാൻ കഴിയുന്ന കലാമണ്ഡലത്തിലേക്ക് വരുന്ന യാത്രക്കാർ, ഇവർക്കൊക്കെ ഇറങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റോപ്പാണ് വളർത്തുന്ന റെയിൽവേ സ്റ്റേഷൻ. അതൊന്നും നടത്താതെ അതിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആരംഭിച്ചതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. എങ്കിലും ഇത് ആരംഭിച്ച കാലത്ത് എങ്ങനെയാണോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. യാതൊരുവിധ പുരോഗതിയും ഇവിടെ ഉള്ളതായി കാണുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റെയിൽവേ ഭരണാധികാരികൾക്കും വിവിധ കേന്ദ്ര മന്ത്രിമാർക്കും നമ്മൾ നിവേദനങ്ങൾ സമർപ്പിച്ചുവെങ്കിലും യാതൊരുവിധ പ്രയോജനവും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതുവരെ സമാധാനപരമായിട്ട് മുന്നോട്ട് നീങ്ങിയിരുന്നു. എന്നാൽ ഇനിയും ഈ അവഗണന തുടരുകയാണെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ജനങ്ങളും പ്രത്യേകിച്ച് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനും എത്തിച്ചേർന്നിരിക്കുന്നത്. പണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചികിത്സാർത്ഥം നെടുമ്പുരം മുണ്ടവൈദ്യരെ കാണാൻ വേണ്ടി വരുന്നവർക്ക് കൊച്ചി രാജാവ് അനുവദിച്ചതാണ് എന്ന ഒരു വലിയ ചരിത്രം കൂടി പറയാനുണ്ട് വെട്ടിക്കാട്ടിരിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ റെയിൽവേ സ്റ്റേഷന്. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനെ ദുർബലപ്പെടുത്തുന്ന ഈ നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറണമെന്നും മണ്ഡലത്തിലെ MP ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുമുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. ദ ഡിബേറ്റർ, ഇനി നമുക്ക് നേരിടു വേണ്ടി തർക്കിക്കാം.